നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേളികൊട്ടാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ മാസം 25-ന് തുടങ്ങിയ ആഘോഷങ്ങൾ മെയ് 20 വരെ തുടരും. 140 നിയോജക മണ്ഡലങ്ങളിലും 14 ജില്ലകളിലും റാലികളും വീടുകളിൽ ലഘുലേഖ വിതരണവും ഒക്കെ നടന്നു വരികയാണ്. റാലികളിലും ഘോഷയാത്രകളിലും ആളെ കൂട്ടുകയാണ് വലിയ വെല്ലുവിളി. കോട്ടയത്തെ ആളെക്കൂട്ടലിന്റെ ചില വിശേഷങ്ങളാണ് ഇനി പറയുന്നത്. കോട്ടയത്ത് 16, 17, 18 തീയതികളിലായാണ് റാലിയും സമ്മേളനവും ഒക്കെ പൊടി പൊടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലും മറ്റ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു സന്ദേശം ഇങ്ങനെയാണ്: നാളെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്രയുണ്ട്. എല്ലാ വാർഡുകളിൽ നിന്നും ഒരു വാർഡിൽ നിന്ന് കുറഞ്ഞത് 5 പേരെ വീതം മെമ്പർമാർ പങ്കെടുപ്പിക്കണം. 2 വാഹനങ്ങൾ ആളുകൾക്ക് പോകാനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹരിത കർമ്മസേനക്കാർ അവരുടെ സ്വന്തം യൂണിഫോമിലാണ് വരുന്നത്. ഒരു വാർഡിൽ നിന്ന് കുടുംബശ്രീക്കാരായി പങ്കെടുക്കുന്ന ആളുകൾ സെറ്റ് സാരി അങ്ങനെ യൂണിഫോമിൽ പോകുന്നതാണ് നല്ലതെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ യോഗത്തിൽ അറിയിച്ചത്. അങ്ങനെ 100 പേർ പഞ്ചായത്തിൽ നിന്ന് പങ്കെടുക്കണം. ഇതിനായി മെമ്പർമാർ ഇടപെടണമെന്നും സന്ദേശത്തിൽ പറയുന്നു. കുടുംബശ്രീക്കാരും ഹരിതകർമ്മ സേനക്കാരും മാത്രമാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതെന്ന തെറ്റിദ്ധാരണയും വേണ്ട. രണ്ടാം വാർഷിക ആഘോഷത്തിന് മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരടക്കം ഉദ്യോഗസ്ഥരെ ആളെണ്ണം കൂട്ടാൻ നാളെ കോട്ടയത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇതിനായി ഉത്തരവുകളും അതാത് മൃഗാശുപത്രികളിൽ എത്തിക്കഴിഞ്ഞു. ജില്ലാതല ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടുകൊണ്ട് നാളെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയ്ക്കാണ് ഡോക്ടർമാരെ അടക്കം വിളിച്ചുകൂട്ടുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ രാവിലെ ആശുപത്രി ഒന്ന് തുറന്നടയ്ക്കണം, അത്രയേ വേണ്ടൂ. ഉച്ചയ്ക്ക് മുമ്പേ എല്ലാവരും സ്വന്തം വാഹനത്തിലോ വാടകയ്ക്കെടുത്ത വാഹനത്തിലോ കോട്ടയം ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കും. കാരണം തിരുനക്കര മൈതാനത്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് എല്ലാവരും ഒത്തുകൂടണമെന്നാണ് മാർഗനിർദ്ദേശം. ഘോഷയാത്രയ്ക്ക് ശേഷം മുഴുവൻ ജീവനക്കാരും നാഗമ്പടം മൈതാനത്ത് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുടക്കമില്ലാതെ പങ്കെടുക്കണം. സംഭവം എൻ്റെ കേരളം 2023 പ്രദർശന വിപണന മേളയാണ്. സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് മേള. മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ ജീവനക്കാരും നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത്. അതുകൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ. മെയ് 18 മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന സെമിനാറിൽ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ മൃഗാശുപത്രികളിൽ നിന്നും 5 കർഷകരെ വീതം സെമിനാറിൽ പങ്കെടുപ്പിക്കണം. കർഷകരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ചുമതല അതാത് മൃഗാശുപത്രികളിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കായിരിക്കും. കർഷകർക്കൊപ്പം ഇൻസ്പെക്ടർമാരും സെമിനാറിൽ ഹാജരായിരിക്കണം. ആശുപത്രി അടച്ചിട്ടിട്ടുള്ള ഘോഷയാത്രയും സെമിനാറും ഒക്കെ ഇതാദ്യമായാണെന്നാണ് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നത്. രണ്ടാം വാർഷികത്തിന്റെ പേരിൽ സാധാരണക്കാർക്കുള്ള സേവനം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും ഒരു വിഭാഗം ഡോക്ടർമാർ പറയുന്നു. എന്തായാലും ദോഷം പറയരുതല്ലോ. എല്ലാ താലൂക്കുകളിലെയും വെറ്റിനറി സർജനെയും സീനിയർ വെറ്റിനറി സർജന്മാരെയും അറ്റൻഡർമാരെയും പരിപാടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സൗമനസ്യം സർക്കാർ കാണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 16, 18 ഒക്കെ ആശുപത്രി അടച്ചിട്ട് ഘോഷയാത്രയ്ക്കും സെമിനാറിനും ഒക്കെ പോകേണ്ട ഗതികേടിലാണ് മൃഗസംരക്ഷണ വകുപ്പടക്കം മിക്ക വകുപ്പിലെയും ജീവനക്കാരും. ആരോട് പറയാൻ ആരോട് കേൾക്കാൻ എന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം വാർഷികം കേരള ദുരന്തത്തിൻ്റെ രണ്ടാം വാർഷികമാണെന്ന് UDF കൺവീനർ MM ഹസൻ വിമർശിച്ചിരുന്നു. ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് ആഘോഷം നടത്തുന്നതിന് UDF എതിർക്കും. സ്വർണ്ണക്കടത്തിനും ലഹരി മാഫിയകൾക്കും പ്രോത്സാഹനം നൽകുന്ന സർക്കാരാണിത്. സംസ്ഥാനത്ത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നികുതി ഭാരം കെട്ടിവെച്ച് ജനങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അഴിമതിയാണ് AI ക്യാമറ ഇടപാട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം പുകമറ സൃഷ്ടിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തി പുകമറ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. പ്രതിപക്ഷം തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? വാങ്ങിക്കൂട്ടുന്നത് AI ക്യാമറയല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് കറപ്ഷൻ ക്യാമറയാണെന്നും MM ഹസൻ കുറ്റപ്പെടുത്തിയിരുന്നു.